Hi children, welcome to science class. Today we can continue 9th lesson, soil. Last class you have studied about soil profile. Today you are going to study soil type. Okay, as you know, weathering of rocks produces small particles of various materials. Weathering എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Rocks soil ആയിട്ട് മാറുന്ന പ്രോസസ്സിനാണ് വെതറിംഗ് എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ് സാൻഡ് ആൻഡ് ക്ലേ. ഇപ്പൊ വെതറിംഗ് പ്രോസസ് നടന്നു കഴിഞ്ഞാൽ സാൻഡും ക്ലേയും ഒക്കെ ഉണ്ടാവും. ദ മിക്സ്ചർ ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ആൻഡ് ഹ്യൂമസ് ഇസ് കോൾഡ് ദ സോയിൽ. വാട്ട് ഇസ് സോയിൽ? ദ മിക്സ്ചർ ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ആൻഡ് ഹ്യൂമസ് ഇസ് കോൾഡ് ദ സോയിൽ. സോയിൽ എന്ന് പറയുന്നത് റോക്ക് പാർട്ടിക്കിൾസിന്റെയും റോക്കിന്റെയും അതുപോലെ ഹ്യൂമസ്, ഹ്യൂമസ് എന്ന് പറയുന്നത് ദ റോട്ടിംഗ് ഡെഡ് മാറ്റർ ഇൻ ദ സോയിൽ. സോയിലുള്ള ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും വേസ്റ്റിനെയാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. ഹ്യൂമസും റോക്ക് പാർട്ടിക്കിൾസും കൂടെ ചേർന്നിട്ടുള്ളതാണ് സോയിൽ. ലിവിംഗ് ഓർഗാനിസംസ് സച്ച് ആസ് ബാക്ടീരിയ, പ്ലാന്റ് റൂട്ട്സ് ആൻഡ് എർത്ത് വോം ആർ ഓൾസോ ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് എനി സോയിൽ. ഏത് സോയിൽ എടുത്ത് നോക്കിയാലും അതിൽ ലിവിങ് ഓർഗാനിസം, ബാക്ടീരിയ പോലെയുള്ള ലിവിങ് ഓർഗാനിസം ഉണ്ടാവും, പ്ലാന്റ് റൂട്ട്സ് ഉണ്ടായിരിക്കും, എർത്ത് വേം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ദ സോയിൽ ഈസ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് വേരിയസ് സൈസ്. സോയിലുള്ള പാർട്ടിക്കിൾസിന്റെ സൈസിനെ ബേസ് ചെയ്തിട്ട് സോയിലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇഫ് സോയിൽ കണ്ടെയ്ൻസ് ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് ബിഗ് പാർട്ടിക്കിൾസ് ഇറ്റ് ഈസ് കോൾഡ് സാൻഡി സോയിൽ. സോയിലില് വലിയ പാർട്ടിക്കിൾസ് ആണ്, ബിഗ് പാർട്ടിക്കിൾസിന്റെ അളവാണ് കൂടുതലെങ്കിൽ ദാറ്റ് സോയിൽ ഇസ് കോൾഡ് സാൻഡി സോയിൽ. ഇഫ് സോയിൽ കണ്ടെയ്ൻസ് ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് ബിഗ് പാർട്ടിക്കിൾസ് ഇസ് കോൾഡ് സാൻഡി സോയിൽ. ഇഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഫൈൻ പാർട്ടിക്കിൾ ഇസ് റിലേറ്റീവ്ലി ഹയർ. ഫൈൻ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ്, അതിന്റെ ക്വാണ്ടിറ്റി ആണ് കൂടുതലെങ്കിൽ, അതിന്റെ പ്രൊപ്പോർഷൻ ആണ് കൂടുതലെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ക്ലേ സോയിൽ. If the amount of large and fine particle is about the same, then the soil is called loamy. Fine particles in a large particles in a proportion same aanengil that soil is called loamy. Thus the soil can be classified as sandy, clayey and loamy. Soil le classify cheyidittunde enganeyke sandy soil, clayey soil and loamy soil. The size of the particles in the soil has an influence on its properties. Sand particles are quite large. Sand particles ennu parnadu large aanu. They cannot fit close together. Particles inde size koodulayathu kaaranam adu endana? Adu aduthaduthu korchu gap undu, close aayittu nikkilla. They cannot fit close together. So there are large spaces between them. അതിന്റെ ഇടയിലുള്ള സ്പേസസ് കൂടുതലായിരിക്കും. These spaces are filled with air. ആ പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള സ്പേസിൽ എന്താണ് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക? എയർ. വി സേ ദാറ്റ് സാൻഡ് ഇസ് വെൽ എയറേറ്റഡ്. സോ വി സേ ദാറ്റ് സാൻഡ് ഇസ് വെൽ എയറേറ്റഡ്. വാട്ടർ ക്യാൻ ഡ്രെയിൻ ക്യുക്ലി ത്രൂ ദ സ്പേസസ് ബിറ്റ്വീൻ ദ സാൻഡ് പാർട്ടിക്കിൾസ്. വാട്ടർ ക്യാൻ ഡ്രെയിൻ ക്യുക്ലി ത്രൂ ദ സ്പേസസ് ബിറ്റ്വീൻ ദ സാൻഡ് പാർട്ടിക്കിൾസ്. സാൻഡ് പാർട്ടിക്കിൾസിന്റെ സൈസ് വലുതായത് കാരണം അത് അടുത്തടുത്ത് നിൽക്കില്ല, ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്യാപ്പില് എയർ ആണ് ഫിൽ ചെയ്ത് കിടക്കുക. ആ ഗ്യാപ്പ് കൂടുതലായത് കാരണം തന്നെ വാട്ടർ ക്യാൻ ഡ്രെയിൻ ക്യുക്ലി. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സാൻഡിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉള്ളിലേക്ക് ഊർന്നിറങ്ങും. So sandy soils tend to be light, well aerated and rather dry. Rather dry എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാർട്ടിക്കിൾസിന്റെ സൈസ് വലുതായത് കാരണം അത് ഉള്ളിലേക്ക് വെള്ളം വേഗം വാർന്നിറങ്ങുന്നത് കൊണ്ടാണ് ഡ്രൈ എന്ന് പറയുന്നത്. ക്ലേ പാർട്ടിക്കിൾസ് ബീങ് മച്ച് സ്മോളർ. ക്ലേ പാർട്ടിക്കിൾസ് സ്മോളർ ആണ്. പാക്ക് ടൈറ്റ്ലി ടുഗെദർ. അടുത്തടുത്ത് സൈസസ് കുറവായത് കാരണം അടുത്തടുത്തായിരിക്കും. ലീവിംഗ് ലിറ്റിൽ സ്പേസ് ഫോർ എയർ. അതുകൊണ്ട് തന്നെ അവിടെ എയർ ഫിൽ ചെയ്ത് കിടക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല, ലിറ്റിൽ സ്പേസേ ഉണ്ടാവുള്ളൂ. അൺലൈക് സാൻഡി സോയിൽ, വാട്ടർ ക്യാൻ ബി ഹെൽഡ് ഇൻ ദ ടൈനി ഗ്യാപ്സ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് ക്ലേ. സാൻഡി സോയിൽ പോലെയല്ല വാട്ടറിനെ പിടിച്ചു നിർത്താൻ പറ്റും. ഇതിന്റെ ഇടയില് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ സ്പേസ് ഗ്യാപ്പ് കുറവായത് കാരണം വാട്ടറിനെ അവിടെ പിടിച്ചു നിർത്താൻ പറ്റും, പെട്ടെന്ന് ഊർന്ന് താഴേക്ക് ഇറങ്ങില്ല. സോ ക്ലേ സോയിൽ ഹാവ് ലെസ് എയർ. ലെസ് എയർ ആണ് സാൻഡി സോയിൽ. വെൽ എയറേറ്റഡ് ബട്ട് ദേ ആർ ഹെവി ആസ് ദേ ഹോൾഡ് മോർ വാട്ടർ ദാൻ സാൻഡി സോയിൽ. സാൻഡി സോയിലിനേക്കാളും വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ക്ലേ സോയിലിന് കൂടുതലാണ്. Okay, next. The best topsoil for growing plant is loam.
ടോപ്പ് സോയിൽ, ഗ്രോയിങ് പ്ലാന്റ്സിന് പറ്റിയ സോയിൽ ഏതാണ്? ലോം ആണ്. ലോമി സോയിൽ ഇസ് എ മിക്സ്ചർ ഓഫ് സാൻഡ്, ക്ലേ ആൻഡ് അനദർ ടൈപ്പ് ഓഫ് സോയിൽ പാർട്ടിക്കിൾ നോൺ ആസ് സ്ലിറ്റ്. ലോമി സോയിൽ എന്ന് പറയുന്നത് സാൻഡിന്റെയും ക്ലേന്റെയും അത് മാത്രമല്ല സ്ലിറ്റിന്റെയും കൂടെ ഒരു മിക്സ്ചർ ആണ്. സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പ് സോയിൽ പാർട്ടിക്കിൾ ആണ്. സ്ലിറ്റ് ഓക്കേഴ്സ് ആസ് എ ഡെപ്പോസിറ്റ് ഇൻ റിവർ ബെഡ്സ്. സ്ലിറ്റ് എവിടെയാണുള്ളത്? സിൽറ്റ്, സോറി സിൽറ്റ് ആണ്. ലോമി സോയിൽ ഇസ് എ മിക്സ്ചർ ഓഫ് സാൻഡ്, ക്ലേ ആൻഡ് അനദർ ടൈപ്പ് ഓഫ് സോയിൽ പാർട്ടിക്കിൾ നോൺ ആസ് സിൽറ്റ്, നോട്ട് സ്ലിറ്റ്, സിൽറ്റ്. സിൽറ്റ് ഒക്കേഴ്സ് ഇൻ റിവർ ബെഡ്സ്. റിവർ ബെഡ്സ് ഏറ്റവും അടിയിലുള്ളതാണ് റിവർ ബെഡ്. ഹൊറൈസൺസ് നമ്മൾ പഠിച്ചു, അതിൽ ഏറ്റവും അടിയിലുള്ളതാണ് റിവർ ബെഡ്സ് എന്ന് പറയുന്നത്. ആ റിവർ ബെഡ്സിലാണ് സിൽറ്റ് കാണുന്നത്. The size of the silt particle is between those of sand and clay. Sandinteyum clayinteyum middle ana silt particles in the size. The loamy soil also has humus in it. Loamy soil endund humus undayirikkum. It has the right water holding capacity for the growth of plants. Water growing plants in avashyamayittla water ne hold cheyanulla capacity correct aayirikkum loamy soil. Okay, loamy soil is a mixture of sand, clay and another type of soil particle is called as silt. Silt occurs as deposit in river beds. Okay, here one activity. Collect samples of clay, loamy and sandy soil. Sandy soil, clay soil, loamy soil collect here. Take a fistful of soil from one of the sample. ഒരു പിടി സോയിൽ ഓരോ സാമ്പിളിൽ എടുക്കുക. റിമൂവ് എനി പെബിൾസ്, വലിയ ഉരുളം കല്ലുകൾ ഉണ്ടെങ്കിൽ മാറ്റുക. Rocks or grass blades from it. അതെല്ലാം ഉണ്ടെങ്കിൽ മാറ്റുക. Now add water drop by drop and knead the soil. അതിനുശേഷം എന്താക്കണം? Water drop by drop ആയിട്ട് ആഡ് ചെയ്യുക. Adjust enough water so that a ball. എന്നിട്ട് ഓരോ സാമ്പിളിലേക്കും വാട്ടർ ആഡ് ചെയ്തിട്ട് ഒരു ബോൾ പോലെ ആക്കി എടുക്കുക. Can be made from it. But at the same time it should not be sticky. എന്താവാനും പാടില്ല, നല്ല സ്റ്റിക്കി ആവാനും പാടില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ബോൾ ആക്കുക. ട്രൈ ടു മേക്ക് എ ബോൾ ഫ്രം ദിസ് സോയിൽ ഓൺ എ ഫ്ലാറ്റ് സർഫസ്. റോൾ ദിസ് ബോൾ ഇൻ ടു എ സിലിണ്ടർ. അതിനുശേഷം ഈ ബോൾ ആക്കി വെച്ചതിന് സിലിണ്ടർ ഷേപ്പിലേക്ക് മാറ്റുക. ട്രൈ ടു മേക്ക് എ റിംഗ്, അതിൻ്റെ അകത്ത് നിന്ന് റിംഗ് ഷേപ്പ് ആക്കുക. റിപ്പീറ്റ് ദിസ് ആക്ടിവിറ്റി വിത്ത് അതർ സാമ്പിൾസ് ഓൾസോ. ഫസ്റ്റ് സാൻഡി സോയിൽ വെച്ച് ചെയ്ത് നോക്കുക. സാൻഡി സോയിൽ ബോൾ ആക്കുക. ബോൾ ആക്കിയതിനു ശേഷം അതിനെ സിലിണ്ടർ ഷേപ്പിലേക്ക് മാറ്റുക, റിംഗ് ഷേപ്പിലേക്ക് മാറ്റുക. അതിനുശേഷം ക്ലേ സോയിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. ലോമി സോയിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. റിപ്പീറ്റ് ദിസ് ആക്ടിവിറ്റി വിത്ത് അതർ സാമ്പിൾസ് ഓൾസോ. ഡസ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ഇ സോയിൽ ക്യാൻ ബി ഷേപ്ഡ് ഇൻഡിക്കേറ്റ് ഇറ്റ്സ് ടൈപ്പ്? ക്യാൻ യു സജസ്റ്റ് വിച്ച് ടൈപ്പ് ഓഫ് സോയിൽ വുഡ് ബി ദ ബെസ്റ്റ് ഫോർ മേക്കിംഗ് പോട്ട്സ്, ടോയ്സ് ആൻഡ് സ്റ്റാറ്റ്യൂസ്? അതായത് ഇപ്പൊ നമ്മൾ ഈ സോയിൽ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കി. ഈ ഷേപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഏത് ടൈപ്പ് സോയിൽ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പ് ആക്കാൻ പറ്റുന്നത്, നല്ല ബോൾ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ഫോമിലേക്കൊക്കെ മാറ്റാൻ പറ്റുന്നത് ഏത് സോയിലാണ് അതിന് സ്യൂട്ട് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം പോട്ട് ഉണ്ടാക്കാൻ, ടോയ്സ് സ്റ്റാറ്റ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് സോയിലാണ്? ക്ലേ സോയിലാണ്. And you suggest which type of soil would be the best for making pots, toys and statues. Edana clay soil. Clay soil is more suitable for making pots, toys and statues. Okay. Thank you.